ബ്രസീലിയൻ എഴുത്തുകാരനായ പൗലോ കൊയ്ലോയുടെ വളരെ പ്രശസ്തമായ ഒരു പുസ്തകമാണ് ഇത് ആൽക്കെമിസ്റ്റ്. നമ്മളുടെ സ്വപ്നങ്ങളെ പിന്തുടർന്ന് നമ്മെ വിജയത്തിലേക്ക് നയിക്കുന്ന ഒരു പുസ്തകമാണ്. ഇതിലെ ആദ്യ ഭാഗത്തേക്ക് കടക്കാം. സാന്റിയാഗോ എന്നായിരുന്നു അവൻ്റെ പേര്. ഒരു ദിവസം സാന്റിയാഗോ സന്ധി മയങ്ങാൻ തുടങ്ങിയ നേരത്താണ് തൻ്റെ ആട്ടിൻപറ്റവുമായി അവൻ ഉപേക്ഷിക്കപ്പെട്ട ഒരു പള്ളിക്ക്. അതിൻ്റെ മേൽക്കൂര പണ്ടേ ഇടിഞ്ഞു പൊളിഞ്ഞു വീണത്. പണ്ട് സക്രാര് നിന്നിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ ഒരു സൈക്കമോർ മരത്തിൽ ആ രാത്രി അവിടെ കഴിച്ചു കൂട്ടാൻ അവൻ തീരുമാനിച്ചു. തകർന്നു കിടന്നിരുന്ന പടിവാതിലൂടെ ആടുകളെ ഒന്നൊഴിയാതെ അവൻ ആവർത്തിച്ചു. രാത്രിയിൽ അവ അലഞ്ഞു തിരിയാതിരിക്കാനായി അവൻ അവിടെ കിടന്നിരുന്ന രണ്ട് പൊളിഞ്ഞ മരഫലങ്ങളെടുത്ത് പടിവാതിൽ അടച്ചുറപ്പിച്ചു. ശ്രദ്ധിക്കാതെ മറ്റുമോ? ആ പരിസരത്തൊന്നും ചെന്നായ്ക്കളുടെ ശല്യമില്ല. എങ്കിലും ആട്ടിൻപറ്റങ്ങളിൽ തരം കിട്ടിയാൽ അവ പുറത്തേക്ക് ചാടും. ഒരിക്കൽ അങ്ങനെ ഒരു അബദ്ധം പറ്റി. ഒരു കുഞ്ഞാട് അവൻ്റെ കണ്ണു വെട്ടിച്ച് രാത്രി പുറത്തേക്ക് ചാടി. പിറ്റേന്ന് മുഴുവൻ സമയവും അവന് തെണ്ടിത്തിരിയേണ്ടി വന്നു അതിനെ കണ്ടുപിടിച്ച് വീണ്ടും കൂട്ടിലെത്തിക്കാൻ. ഇട്ടിരുന്ന കോട്ടൂരി അതുകൊണ്ട് തന്നെ നിലത്തെ പൊടിയൊന്ന് തട്ടി നീക്കി അവൻ കിടക്കാൻ ആരംഭിച്ചു. കയ്യിൽ കരുതിയിരുന്ന പുസ്തകം തലയണയായി ഉപയോഗിച്ചു. അടുത്ത തവണ കൂടുതൽ കനമുള്ള തലയിണ കയ്യിൽ കരുതണം, അവൻ സ്വയം മന്ത്രിച്ചു. വായിക്കാൻ കൂടുതൽ പേജുകളുള്ള, തലവയ്ക്കാൻ കൂടുതൽ കട്ടിയുള്ള പുസ്തകം. കിടന്നപ്പോൾ തന്നെ ആദ്യം മാനത്തേക്കാണ് അവൻ നോക്കിയത്. മേൽക്കൂര പൊളിഞ്ഞ പള്ളിയുടെ വിടവിലൂടെ നോക്കിയാൽ കുറേ നക്ഷത്രങ്ങൾ കാണാം. കുറച്ചു നേരം കൂടി ഉറങ്ങാമായിരുന്നു എന്ന് അവൻ. സ്വപ്നമാണ് പെട്ടെന്ന് തന്നെ ഉണർത്തിയത്. കഴിഞ്ഞയാഴ്ചയും കണ്ടു ഇതേ സ്വപ്നം. അന്നും ഇതുപോലെ തന്നെ മുഴുവൻ കാണുന്നതിന് മുമ്പേ ഇട്ടി കാണാം. ആട് മേയ്ക്കുന്ന അഗ്രം വളഞ്ഞ വടിയേന്തി അവൻ എഴുന്നേറ്റു. ഉറങ്ങിക്കിടന്ന ആട്ടിൻപറ്റത്തെ മെല്ലെ തട്ടി ഉണർത്താൻ തുടങ്ങി. പക്ഷേ അവൻ എഴുന്നേറ്റ ഉടനെ തന്നെ അവ അനങ്ങാൻ തുടങ്ങിയത് അവൻ ശ്രദ്ധിച്ചു. ഏതോ ഒരു നിഗൂഢ ശക്തി അവനുമായി ആടുകളെ പിന്തിച്ചു നിർത്തിയതായിരുന്നു പോലെയായിരുന്നു അത്. കഴിഞ്ഞ രണ്ടു വർഷമായി തീറ്റയും തേട്ടും നാട് മുഴുവൻ അവയെയും തിളച്ചുകൊണ്ട് നടക്കുകയായിരുന്നല്ലോ. എൻ്റെ അറിവുകൾ ഇവ എത്രമാത്രം ധരിച്ചു വച്ചിരിക്കുന്നു, അവൻ സ്വയം മന്ത്രിച്ചു. ഒരു നിമിഷം അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ അത് മറിച്ചാകാം എന്നും അവന് തോന്നി. ഒരുപക്ഷെ അവനാകാം അതിൻ്റെ മട്ടും മാതിരിയുമായി പൊരുത്തപ്പെട്ടിട്ടുള്ളത്. കൂട്ടത്തിൽ ചില മടിയന്മാരുണ്ട്, നല്ലോണം തട്ടി വിളിച്ചാലേ എഴുന്നേൽക്കൂ എന്ന് ശാഠ്യം പിടിച്ച് കിടക്കും. അത്തരക്കാരെ വടിയുടെ അറ്റം കൊണ്ട് ബലമായി ഒന്ന് തട്ടി ഓരോന്നിനെയും പേര് വിളിച്ച് അവൻ എഴുന്നേൽപ്പിച്ചു. താൻ പറയുന്നതൊക്കെ തൻ്റെ ആടുകൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്നതായിരുന്നു അവൻ്റെ വിശ്വാസം. അതുകൊണ്ട് തന്നെ പുല്ലും വെള്ളവും തേടി ഊരി നെട്ടുന്നതിനോട് അതിനോട് മിണ്ടുകയും പറയുകയും ചെയ്യുന്നത് അവനൊരു രസമായിരുന്നു. ഇടയ്ക്ക് താൻ വായിക്കുന്ന പുസ്തകങ്ങളിലെ രസകരമായ ഭാഗങ്ങൾ അവൻ അവയെ വായിച്ച് കേൾപ്പിക്കും. ചിലപ്പോൾ ഒരു പാവം ഇടയൻ്റെ ജീവിതത്തിലെ വേദനകളും സന്തോഷവും അവൻ അവരുമായി പങ്കുവയ്ക്കും. കടന്നു പോകുന്ന വഴിയിലെ കൗതുകമുണർത്തുന്ന വിശേഷങ്ങളും അവൻ അവയ്ക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു. ആദ്യ ഭാഗത്ത് ആടുകളും ഇടയനും തമ്മിലുള്ള ബന്ധം നാം കണ്ടു. രണ്ടാമത്തെ ഭാഗത്ത് ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ വരുന്നതായിരിക്കും. അതിനായി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. ബാക്കി ഭാഗം ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. നന്ദി.